ഹായ് ഫ്രണ്ട്സ്, ഹെൽലോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടിയാണ്. എനിക്ക് കുറെ പേർ മെസ്സേജ് ഇട്ട് ചോദിച്ചതാണ്, അവർ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി ഒത്തിരി ഇഷ്ടമാണ്, പക്ഷേ ഉണ്ടാക്കുമ്പോൾ അത് കുഴഞ്ഞു പോകുന്നു, നന്നായിട്ട് കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ കുറെ മെസ്സേജുകൾ വന്നു. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി തന്നെ ആയിക്കോട്ടെ. ഇത് 1/2 കിലോ വെണ്ടയ്ക്ക ഞാൻ നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വെണ്ടയ്ക്ക എടുക്കുമ്പോൾ അധികം മുറ്റിയതാകാൻ പാടില്ല, നല്ല ഇളയത് നോക്കി തന്നെ എടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മെഴുക്കുപുരട്ടി വെക്കുമ്പോൾ ശരിയാവത്തില്ല. ഇച്ചിരെങ്കിലും മുറ്റിയതുണ്ടെങ്കിൽ അത് ഇടരുതേ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഒട്ടും വെള്ളമയമില്ലാതെ തന്നെ കഴുകി വേണം, കഴുകി വെള്ളമയമില്ലാതെ തന്നെ അരിഞ്ഞെടുക്കണം. വെള്ളമയം ഉണ്ടെങ്കിൽ നമ്മുടെ മെഴുക്കുപുരട്ടി കുഴഞ്ഞു പോകും. അപ്പോൾ ഇത്രയുമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ചിലരിത് വട്ടത്തിൽ അരിയാറുണ്ട്, നീളത്തിൽ അരിഞ്ഞിട്ട് അതിനെ വീണ്ടും മുറിച്ചെടുക്കാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, അതായത് നമുക്കുള്ള ഇഷ്ടമാണ് അത് എങ്ങനെ മുറിക്കണം എന്നുള്ളത്. അത് ഞാൻ ഇങ്ങനെ തന്നെ മുറിക്കണമെന്ന് പറയുന്നില്ല. ഞാനിപ്പോ വട്ടത്തിലാണ് മുറിക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ദേ ഇങ്ങനെയാണ് അരിയുന്നത്. പിന്നെ കട്ട് ചെയ്യുമ്പോൾ പലരും പറയുന്ന ഒരു പ്രശ്നമാണ്, അത് വെണ്ടയ്ക്കയുടെ കൊഴുപ്പ് കത്തിയിലായിട്ട് നല്ലതുപോലെ അരിയാൻ പറ്റുന്നില്ല എന്ന്. അതിനുള്ള ടിപ്പെന്ന് പറയുന്നത്, ഒന്നുകിൽ ഞാനിപ്പോ വിനാഗിരിയാണ് പുരട്ടുന്നേ, ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വിനാഗിരി പുരട്ടി കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നാരങ്ങാമുറി ഉണ്ടെങ്കിൽ, അതായത് നാരങ്ങ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ നാരങ്ങയുടെ മുറിയിലോട്ടൊന്ന് തൊട്ട് കൊടുത്താലും മതിയേ. അപ്പൊ ഞാനിപ്പോ വിനാഗിരിയാണ് തേച്ചത്, എന്നിട്ട് ഇങ്ങനെ പരുവത്തിന് കട്ട് ചെയ്യാം. ഇപ്പൊ തോന്നും വിനാഗിരി പുരട്ടിയാൽ പുളി വരില്ലേ എന്ന്, അത്ര വലിയ പുളിയൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ആ ചെറിയൊരു പുളി നമ്മുടെ മെഴുക്കുരുട്ടിയില് ഒരു ടേസ്റ്റും കൂടിയാ. പക്ഷെ അത്ര വലിയ പുളിയൊന്നും ഇല്ല കേട്ടോ വിനാഗിരിയുടെ. അപ്പൊ ഒട്ടും കൊഴുപ്പ് കാണില്ല, കണ്ടില്ലേ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് മെഴുക്കുരുട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. ദേ ഞാൻ വെണ്ടയ്ക്ക മുഴുവൻ നല്ലതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടേ. ഇനി നമുക്കിതിലേക്ക്, നിങ്ങൾക്ക് എന്തെണ്ണയാ വേണ്ടതെന്ന് വെച്ചാൽ അത് ഒഴിച്ചോണേ. കാരണം വെളിച്ചെണ്ണയ്ക്കകത്താണെങ്കിൽ ടേസ്റ്റ് ഇച്ചിരി കൂടിയിരിക്കും, അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒഴിക്കാം. അധികം വേണ്ട കേട്ടോ, ലേശം മതി. കാരണം വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടിക്ക് ഇച്ചിരി എണ്ണ കൂടിയാൽ അത് ഭയങ്കരമായിട്ട് തോന്നും. ഡേ ഞാനിപ്പോ ഒരു ടേബിൾ സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ, പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചാൽ മതി, ഇപ്പൊ ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് സവാള, നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ഇടാം. ഞാനിപ്പോ ഒരു സവാള എടുത്തേക്കുന്നേ. ഇത് നിങ്ങൾക്ക് ഇത്രയും സവാള വേണ്ടെന്നുണ്ടെങ്കിൽ കുറയ്ക്കാമേ. ഈ സവാള നല്ലോണം വഴറ്റണം. കൊച്ചുള്ളി ആണെങ്കിൽ കൊച്ചുള്ളി, പിന്നെ നിങ്ങൾക്ക് വറ്റൽമുളകാണ് വേണ്ടതെങ്കിൽ വറ്റൽമുളക് ചവച്ചതും കൂടി ഇടാം. പിന്നെ ഇതിന്റെ കൂട്ടത്തില് വെളുത്തുള്ളി, ഞാനിപ്പോ ഒരു 5 വെളുത്തുള്ളി ചവച്ചതായിട്ടേക്കുന്നേ. അപ്പോൾ വെളുത്തുള്ളിയുടെ ആ ഒരു മണം ഇഷ്ടമല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. ഞാനിപ്പോ വറ്റൽമുളകോ മുളകു പൊടിയോ ഇടുന്നില്ല, അതിന് പകരം പച്ചമുളക് അത് 3 എണ്ണം ചീറിയിട്ടിട്ടുണ്ട്. ഇത് ഇച്ചിരി വലുതായിട്ട് ചീറിയിട്ടേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വെണ്ടയ്ക്കയും പച്ചക്കളറ്, മുളകും പച്ചക്കളറ്, പിന്നെ ഇടയ്ക്കെങ്ങാണോ കടിച്ചാൽ എരി. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ ഞാൻ ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നേ. ഇനി ഇപ്പൊ നമുക്ക് ഇത് നല്ലതുപോലെ വയളണം. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ കറിവേപ്പിലയും കൂടി ഇടുവാണേ. ഫ്രഷ് കറിവേപ്പില തീ ഒത്തിരി കൂട്ടിയിട്ട് കരിക്കല്ലേ. കഴിവതും ഇത്ര വലിയ ചീനിച്ചട്ടി ആണോ ഉണ്ടെങ്കിൽ വെക്കുന്നതാ നല്ലത്. കാരണം നമുക്ക് മെഴുക്കുപുരട്ടി എന്ന് പറയുമ്പോൾ നന്നായിട്ട് വിതറിച്ച് വിടണ്ടേ, കൂടിക്കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വലിയൊരു ചീനച്ചട്ടി തന്നെയാണ് വെച്ചേക്കുന്നേ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതാ പാത്രം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്തു. ഇത് സവാള ഉള്ളിക്കകത്ത് നമുക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് പിന്നെ ചേർക്കുമ്പോൾ അതിനനുസരിച്ച് ചേർക്കാവൂ. ലേശം മഞ്ഞപ്പൊടി കൂടി ഇടാം. ചെറു തീര ഇട്ടേക്കുന്ന ഇത് നന്നായിട്ട് വയളട്ടെ. സവാള കരിവമായിട്ടുണ്ട്, ഇത് കണ്ടോ. ഇത്രയും ഇനി ബാക്കി നമ്മുടെ വെണ്ടയ്ക്കകത്ത് കിടന്ന് നല്ലതുപോലെ വയണ്ടോളും. മുക്കാലും പരിവമായിട്ടുണ്ട്, ഈ പരിവം മതി ഇത്രയും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം.
ഉപ്പ് നമുക്ക് ഇപ്പൊ ചേർക്കണ്ട, ഇച്ചിരി ഒന്ന് വഴണ്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചേർക്കാൻ മതി. കാരണം ഓൾറെഡി നമ്മൾ സവാളയ്ക്കകത്ത് ഉപ്പ് ഇട്ടിട്ടില്ലേ. അപ്പൊ നിങ്ങൾക്ക് പച്ചമുളകല്ല മുളക് പൊടിയാണ് വേണ്ടതെങ്കിൽ ഈ വെണ്ടയ്ക്കായി ഇടുന്നതിന് മുമ്പുള്ള സമയത്ത് ആ മുളകിട്ട് വഴറ്റിയ ശേഷം വെണ്ടയ്ക്കായി ഇടണം. അതല്ല മുളക് ചതച്ചതാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ആ സവാള ഉള്ളി ഇടുന്ന സമയത്ത് കൂട്ടത്തിലിടാം. നീ ഇത് നല്ലപോലെ വയലട്ടെ. ഞാൻ ചെറു തീയിലാണ് ഇട്ടേക്കുന്നത്, അതായത് ഏറ്റവും കുറഞ്ഞതിൽ നിന്നും ഒരിച്ചിരി കൂട്ടിയിട്ടു. യാതൊരു കാരണവശാലും ഇത് അടച്ചു വെക്കരുത്, ഇങ്ങനെ തന്നെ ഇട്ടേക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒരു 5 മിനിറ്റ് ഇടവിട്ട് നിങ്ങൾ ഇളക്കി കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. അടുക്കി പിടിക്കാതിരിക്കാൻ ഒന്നും ഇളക്കി കൊടുക്കുക, അത്രേ മാത്രമേ ഉള്ളൂ. കണ്ടിന്യൂസ് ഇട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കരുത്, ഇതിങ്ങനെ ആ സൈഡ് കിടന്ന് മൊരിയട്ടെ. ഒരു 5 മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കിയിടുക. നമ്മുടെ മെഴുക്കുപുരട്ടി ഇപ്പോ അരപ്പരുവം കഴിഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, ഒട്ടും കുഴഞ്ഞിട്ടില്ല, ഒന്നിലൊന്നേ തൊടാതെ കിടക്കുന്നത് കണ്ടോ. നമ്മൾ എണ്ണ എത്രയോ ഒഴിച്ച കണ്ടല്ലോ, വെറും 1 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മാത്രം മതി, വേറെ നിങ്ങൾ ഒന്നും ഇതിനകത്ത് എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യമില്ല. ഒത്തിരി ഇട്ടിളക്കുകയും വേണ്ട, അത് കുഴഞ്ഞു പോകും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ടാൽ മാത്രം മതി. ഇതിപ്പോ നന്നായിട്ട് മൊരിഞ്ഞിട്ടില്ല, അപ്പൊ ഇങ്ങനൊന്ന് ഇടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കുക. വീണ്ടും ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക, അത്രയും മാത്രം ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഉപ്പൊന്ന് നോക്കാം. എനിക്കിപ്പോ ഇച്ചിരി ഉപ്പ് കുറവാ, ആദ്യമായി ഇട്ടതേ ഉള്ളല്ലോ. അപ്പോ ഉപ്പ് വേണ്ടവർക്ക് ഈ സമയത്ത് ആഡ് ചെയ്തിട്ട് ഇളക്കിയിടാം. അപ്പോ എല്ലാം നല്ലതുപോലെ പിടിച്ചു വിരിക്കും. നമ്മുടെ വെണ്ടയ്ക്കാ മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് മൂക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മൂപ്പിക്കാം. കുറച്ചുകൂടെ മൂക്കണമെന്നുണ്ടെങ്കിൽ മൂപ്പിക്കാം, ഈ പരുവം മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് വെണ്ടയ്ക്കാ മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്നത്. അപ്പൊ ഒട്ടും കുഴഞ്ഞു പോകാതെ ഒട്ടിപ്പോകാതെ വെണ്ടയ്ക്കാ മെഴുക്കുപുരട്ടി ഉണ്ടാക്കാൻ നിങ്ങളെല്ലാവരും പഠിച്ചു. ഇത് ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി ഞാൻ വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.